മാപ്പിള കലാപത്തിന്റെ ഇരകൾക്ക് നീതി വേണം. വോട്ടിനും കൈയടിക്കും വേണ്ടി മുഖ്യമന്ത്രി ചരിത്രം തിരുത്താൻ ശ്രമിക്കുന്നുവെന്ന് എം ടി രമേശ്. മുസ്ലിം തീവ്രവാദികളുടെ വോട്ടിനും കൈയടിക്കും വേണ്ടി മുഖ്യമന്ത്രി 1921 മാപ്പിള കലാപത്തിന്റെ ചരിത്രം തിരുത്തി വായിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. തെറ്റുതിരുത്താം, ചരിത്രം തിരുത്തരുതെന്ന് മുദ്രാവാക്യമുയർത്തി ബിജെപി മലപ്പുറത്ത് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാപ്പിള കലാപം ഒരു സമൂഹത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് അതിനെ സ്വാതന്ത്ര്യ സമരമായി വ്യാഖ്യാനിച്ചു. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾക്ക് ചരിത്രത്തിന്റെ യാതൊരു പിൻബലവുമില്ലെന്ന് കാലം തെളിയിച്ചതാണ്. ഇടത് വലത് മുന്നണികൾ മാപ്പിള കലാപത്തെ വെള്ളപൂശാൻ മത്സരിക്കുകയാണ്. ഏത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിലാണ് മാപ്പിള കലാപം സ്വാതന്ത്ര്യ സമരമായതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കൾ സ്വീകരിച്ച നിലപാടും എഴുതിവെച്ച സത്യങ്ങളും മറന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംസാരിക്കുന്നത്. ഗാന്ധിജി പോലും മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ കോൺഗ്രസ് നേതാക്കൾ വിലകൽപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ കലാപത്തിലെല്ലാം നഷ്ടപ്പെട്ട വലിയൊരു ജനസമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രകാരന്മാരാണ്, ഏത് ദേശീയ നേതാക്കന്മാരാണ് മലബാർ മാപ്പിള കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വിശദീകരിച്ചത് എന്ന് വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകും. മലബാർ മാപ്പിള കലാപത്തെക്കുറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പറഞ്ഞ കാര്യം എന്നോട് മുഖ്യമന്ത്രി വായിക്കാൻ തയ്യാറായില്ല. മലബാർ മാപ്പിള കലാപത്തെക്കുറിച്ച് മഹാത്മജിയുടെ വാക്കുകൾ, ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾ, ആനി ബെസന്റിന്റെ വാക്കുകൾ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതൊന്നും വായിക്കാൻ തയ്യാറാകാത്തത്? മുഖ്യമന്ത്രി ചരിത്രബോധത്തോടുകൂടിയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. മുഖ്യമന്ത്രി ഒരു സി പി എം നേതാവ് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 100 കൊല്ലം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതിൽ ചരിത്രബോധമുണ്ടാവണം, ചരിത്രത്തിൻ്റെ പിൻബലമുണ്ടാവണം. അതില്ലാതെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഈ മലബാർ മാപ്പിള കലാപത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി അവർക്ക് സ്മാരകമുണ്ടാക്കാനാണ് സർക്കാർ തയ്യാറാകുന്നത്. അത് അങ്ങേയറ്റത്തെ ചരിത്ര നിഷേധമാണ്. ഈ സർക്കാരിന് നീതിബോധവും ചരിത്രബോധവും ഉണ്ടാകണമെങ്കിൽ സ്മാരകമുണ്ടാക്കേണ്ടത് ഈ കലാപത്തിനിരകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ലോകത്തെവിടെയെങ്കിലും നാം കേട്ടുകൾവിയുണ്ടോ വേട്ടക്കാർക്ക് വേണ്ടി സ്മാരകമുണ്ടാവുന്നത്? ഇരകൾ വിസ്മരിക്കപ്പെടുകയും വേട്ടക്കാർ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നത് ലോകത്തെവിടെയും കേട്ടുകേൾവ് പോലുമില്ലാത്ത കാര്യമാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത് വേട്ടക്കാരെ വാഴ്ത്തുകയും ഇരകളെ വിസ്മരിക്കുകയുമാണ്. അതുകൊണ്ട് സ്മാരകമുണ്ടാവേണ്ടത് ഇരകൾക്ക് വേണ്ടിയാണ്. മലബാർ മാപ്പിള കലാപത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട 100 കണക്കിന് പാവപ്പെട്ട ആളുകളുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, ആദിവാസികളായിട്ടുള്ള ആളുകൾ, അവർക്കു വേണ്ടിയാണ് സ്മാരകം ഉണ്ടാക്കേണ്ടത്. അതിനാണ് ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത്. മുഖ്യമന്ത്രി മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടും അങ്ങേയറ്റം പരിഹാസ്യമാണ്, ചരിത്ര നിഷേധമാണ്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതാവാണല്ലോ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച അഭിപ്രായം എന്താണ് എന്ന് ചരിത്രം ഒരാവൃത്തിയെങ്കിലും വായിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കലാപകാരികൾക്കല്ല സ്മാരകം ഉണ്ടാവേണ്ടത്, തൂവൂർ കിണർ ഉൾപ്പെടെയുള്ള കലാപത്തിൻ്റെ തിരിശേഷിപ്പുകൾ അത് ഓർക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം. ഇരകളായിട്ടുള്ള പാവപ്പെട്ടവർക്ക് സ്മാരകമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷനായി. പാലക്കാട് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു.